തലവേടിയിലാണ് മാത്യുവിൻ്റെയും ലിനിയുടെയും വീട്. ഒരു മാസത്തോളം അവർ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം വെള്ളിയാഴ്ചയാണ് അവധി കഴിഞ്ഞ് കുവൈറ്റിലേക്ക് മടങ്ങിയത്. കുവൈറ്റ് സമയം 4 മണിയോടുകൂടി അവരവിടെ എത്തി. അയൽവീട്ടിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം നൽകിയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് യാത്രാക്ഷീണം കാരണം ഉറങ്ങാൻ പോയതാണ് കുടുംബം. പിന്നീട് അർദ്ധരാത്രിയോടെ വീട്ടിൽ നിന്ന് അവരുടെ ആ ഫ്ലാറ്റിൽ നിന്ന് 6 നില കെട്ടിടമാണ്, അതിൻ്റെ 2-ാം നിലയിലാണ് ഇവരുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത്. ആ ഫ്ലാറ്റിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് അയൽ ഉപ്പക്കത്തുണ്ടായിരുന്നവർ വിവരമറിയിക്കുകയും തുടർന്ന് അയൽവാസികൾ തന്നെ, മലയാളികളാണ് മൊത്തത്തിൽ ആ ഫ്ളാറ്റിൽ താമസക്കാരായിട്ടുള്ളത്, കതക് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പുക പുറത്തേക്ക് തള്ളുന്നതാണ് കണ്ടത്. ഈ പുക ശ്വസിച്ചതാകാം മരണകാരണം എന്നുള്ളതാണ് ബന്ധുക്കളുടെ പ്രാഥമികമായ നിഗമനം. ഇവർ എപ്പോഴത്തേക്ക് മൃതദേഹം എത്തിക്കാം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ എത്തിയിട്ടില്ല. അറിയുന്ന അനുസരിച്ച് മാക്സിമം ഏർലിയസ്റ്റ് പോസിബിൾ ടൈമിൽ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നും പറഞ്ഞിരിക്കുന്നത് അവൻ്റെ നേരെ മുതിർന്ന സഹോദരി കുവൈറ്റിലുണ്ട്. അപ്പോൾ അവരും അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. മാത്യു അവിടെ ബാങ്കിങ് സംബന്ധമായ ജോലിയായിരുന്നു ചെയ്യുന്നത്. ലിനി നേഴ്സായിരുന്നു. 2 വർഷം മുൻപാണ് ഇവിടെ തലവടിയിൽ കുടുംബ വീട് നിന്നെടുത്ത് പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിതത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ, അതായത് ബന്ധുക്കളൊക്കെ പറയുന്നത് നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കൃത്യമായി അവർ ഇവിടെ എത്തുമായിരുന്നു, എല്ലാ കാര്യങ്ങളുമായി സഹകരിക്കുമായിരുന്നു എന്ന് മാത്രവുമല്ല, വെള്ളിയാഴ്ച കുടുംബം എല്ലാവരോടും യാത്ര പറഞ്ഞ് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് മടങ്ങിയതാണ്. 12 മണിക്കൂറിനകമാണ് കുടുംബത്തെ തേടി വലിയൊരു ദുരന്ത വാർത്ത എത്തുന്നത്. അതിൻ്റെ ഞെട്ടലിലാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉള്ളത്.